എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക, ഇതൊന്നും അമ്മ അറിയരുത്. മോള് മോളുടെ മുത്തശ്ശിയോട് പറഞ്ഞു? ആരോടും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടത് എന്നെയാണല്ലോ. അപ്പൊ പറയുന്നത് ബുദ്ധിയല്ലാന്ന് തോന്നി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. എന്റെ അപർണ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഞാൻ എത്രമാത്രം വേദനിക്കും, അതുപോലെ തന്നെയാ മോളുടെ കാര്യത്തിലും. നിങ്ങളെ രണ്ടായി ഞാൻ കണ്ടിട്ടില്ല. മോൾക്ക് ചില എടുത്തിയാട്ടങ്ങളുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ജീവൻ വെച്ച് കളിക്കരുത്. അച്ഛൻ ധൈര്യമായിട്ട് പൊയ്ക്കോ, നാളെ പപ്പ ഇവിടെ എത്തും. അപ്പോ കൂടെ ഞാനും കാണും. അച്ഛൻ പൊയ്ക്കോളൂ. അച്ഛൻ പൊയ്ക്കോ. എന്താ മഹിയേട്ടാ? ഇന്നേ പീറ്റർ സാറ് അലീനയുടെ വീട്ടിലില്ല. അപ്പച്ചനും അമ്മച്ചിയും വേളാങ്കണ്ണി പോയിരിക്ക. തനിക്ക് വേണമെങ്കിൽ ഇന്ന് അവിടെ പോയി കൂട്ടുകിടക്കാം. എന്നാ പിന്നെ മോൾക്ക് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോ? ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. അലീനയെ ഒറ്റയ്ക്കാക്കിയിട്ട് പീറ്റർ സാർ ഇങ്ങോട്ടാ പോയത്? അത് അത്യാവശ്യമായിട്ട് എവിടേക്ക് പോയെന്നാ പറഞ്ഞത്. ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. അലീന തന്റെ ഇടമുള്ള കുട്ടിയാ, ഒറ്റയ്ക്ക് കിടക്കാനൊന്നും ഭയം കാണില്ല. എങ്കിലും അറിഞ്ഞ സ്ഥിതിക്ക് പോകുന്നത് നല്ലതാ. എനിക്ക് പോകാൻ സന്തോഷേ ഉള്ളൂ. അലീനയോട് സംസാരിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് അലീനയുടെ അമ്മയുടെ ഇപ്പോഴത്തെ കഥകളൊക്കെ കേൾക്കുന്നത്. തന്നോടൊപ്പം ചെലവിടുന്ന നിമിഷങ്ങൾ അലീനയ്ക്കും വിലപ്പെട്ടതാ. ഒരു ദിവസം ഒന്നിച്ച് കഴിയണമെന്നൊക്കെ അലീനയ്ക്കും ആഗ്രഹമുണ്ട്. അതിങ്ങനെയൊക്കെ നടക്കൂ. വേണമെങ്കിൽ അപർണമോളെ പറഞ്ഞുവിടാമായിരുന്നു. എന്നാൽ രണ്ടെഴുത്തുകാരും ഒന്നിക്കുന്നതല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നി. അലീനയുടെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും എന്നെ കാണിച്ചിട്ടില്ല. അതെന്തിനാ കാണിക്കുന്നത്? നമുക്ക് നേരിട്ട് കാണാലോ. എനിക്കെന്തോ ആ അമ്മയെ അവരുടെ കുടുംബത്തെയൊക്കെ കാണാൻ താല്പര്യം തോന്നാ. അതൊക്കെ നടക്കും. ഇപ്പൊ താൻ അങ്ങോട്ട് ചെല്ല്. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ, ഞാൻ കൊണ്ട് വിടണോ? ഇവിടുന്ന് അവിടം വരെ എത്തുന്നതിനിടയ്ക്ക് എന്നെ ആരും പിടിച്ചു വിഴുങ്ങില്ല. മോളിവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു മഹേട്ടൻ. എന്നോട് വന്ന് കൂട്ടുകിടക്കാനും പറഞ്ഞു. അയ്യോ, അത് വേണ്ടായിരുന്നു. ഞാൻ വന്നത് മോൾക്ക് ബുദ്ധിമുട്ടായോ? അമ്മ വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണോ? കയറുക. പപ്പ എവിടെ പോയി? ഒരു ബന്ധുവീട് വരെ. നാളെ വരുമോ? മിക്കവാറും. മോൾക്ക് എന്തോ ഒരു വേദനയുണ്ടല്ലോ. മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുക. അമ്പാടി അകത്ത് കിടക്കുന്നത് സങ്കടമാണല്ലേ. മൊത്തത്തിലൊരു സുഖമില്ലമ്മേ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നല്. ഞാൻ ഇന്നുവരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. എന്നാ എന്റെ ഹൃദയത്തിൽ ആരെങ്കിലും സ്ഥാനം പിടിച്ചാൽ അവർക്കുണ്ടാകുന്ന ആപത്തുകൾ അവരെക്കാൾ കൂടുതൽ എന്നെ ബാധിക്കും. നമുക്കൊക്കെ എത്ര തന്റെ ഇടം ഉണ്ടെങ്കിലും സ്നേഹത്തിന്റെ മുമ്പില് അതൊക്കെ ചോർന്നു പോവും മോളെ. അമ്പാടിയെ പോലൊരു ചെറുപ്പക്കാരന് ഇതുപോലൊരു വിധി വരാൻ പാടില്ലായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ച് ഒരുപാടൊക്കെ പറഞ്ഞു. എസ് പി ജോസഫ് സാർ ഉൾപ്പെടെ പോലീസ് ഡിപ്പാർട്ട്മെന്റില് അടുപ്പമുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവർക്കാർക്കും അമ്പാടിയെ രക്ഷിക്കാൻ കഴിയാതെ പോയത്
വലിയ തെറ്റായി പോയെന്ന് പറഞ്ഞു. മനഃപൂർവ്വം അല്ല അമ്മേ, അതുപോലെ ഒരു കുരുക്കില അമ്പാടി ചെന്ന് പെട്ടത്. അമ്പാടിയുടെ അമ്മാവൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണല്ലോ. എന്നിട്ട് സച്ചേട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നത്? അമ്പാടി അയാളുടെ സ്വന്തം അനന്തരവനല്ലേ? അനന്തരവൻ തളയ്ക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോ അമ്മാവനായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല അമ്മേ ആൾക്കാരുടെ സ്വഭാവം. സ്വന്തം കാര്യത്തിന് വേണ്ടി എത്ര നീചമായ പ്രവൃത്തി ചെയ്യാനും ചിലർക്കൊന്നും മടിയില്ല. ജീവിതത്തിൽ ഇതുപോലെ ഒരു പരീക്ഷണഘട്ടം ഉണ്ടായിട്ടേയില്ല. മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ജ്യൂസ് കുടിച്ചു. ജ്യൂസ് മാത്രോ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? ഈ വേണ്ടമ്മേ, ഒരു ഓംലെറ്റ് എങ്കിലും റെഡിയാക്കി തരാം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുമായിരുന്നല്ലോ. വേണ്ടാത്തതുകൊണ്ടമ്മേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. പന്ത്രണ്ട് മണിക്ക് എത്തൂടാ. പപ്പയെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവളെത്തും. അവൾക്ക് പപ്പയോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഗുണ്ടകളുടെ കത്തിമുനയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന പപ്പയെ ഇതിനോടകം രക്ഷിക്കുമായിരുന്നു. അയാളെ ഇപ്പൊ ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം പറയണം. അമ്മമാർക്ക് അയാളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എസ് പി ജോസഫ് ഇപ്പൊ വിവരം അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. പോലീസിൽ വിവരം അറിയിച്ച അയാള് മരിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അബദ്ധമൊന്നും കാണിക്കില്ല എന്ന് കരുതാം. നമ്മളാണോ അബദ്ധം കാണിച്ചതെന്ന് ഇപ്പൊ എന്റെ സംശയം. ദണ്ഡ സംസാരിച്ച് സംസാരിച്ച് ഇത് വലിയ വഴക്കാവല്ലേ? ഈ വീട്ടിൽ എത്രയോ തവണ വന്നിട്ടുണ്ടോ അവള്? ആ നേരത്തെ എപ്പോഴെങ്കിലും അവളെ തീർക്കാൻ നിന്നെ കൊണ്ട് പറ്റിയോ? അവളുടെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടിയവനായി ഞാൻ. അവിടെയും തടസ്സമായിട്ട് വന്നത് നിന്റെ അനന്തരവന. ഇവിടെ തടസ്സത്തിന് അവനില്ലല്ലോ. നാളെ ലോക്കപ്പിൽ കിടക്കുന്ന അവൻ അറിയും അവളുടെ മരണ വാർത്ത. അലിയ, നമ്മള് തമ്മിൽ സംസാരിക്കുന്നൊക്കെ രജനി വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടത്തെ അവസ്ഥ അങ്ങനെ തന്നെയാ. എന്റെ എല്ലാ തോന്നിയാസങ്ങളും അനുവദിച്ചെന്നിരുന്ന നന്ദിത ഇപ്പൊ സംശയത്തോടെയാ നോക്കുന്നത്. ചില ചോദ്യം ചെയ്യലുകളും അവളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഒരു ഞാണിന്മേൽ കളിയ, അതിന്റെ ഫലമെന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. നാളെ അവള് കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഉറപ്പിക്കാം മുന്നോട്ടുള്ള നമ്മുടെ പോക്ക് അത്ര സുഖകരമായിരിക്കില്ല എന്ന്. പോലീസും ലോക്കപ്പും കോടതിയും ജയിലും ഒക്കെ നമ്മളെ തേടി വരാനുള്ള സാധ്യതയുണ്ടെന്ന്. കൂട്ടത്തിൽ അപ്രശസ്തൻ ഇവനാ. നമുക്ക് രണ്ടാൾക്കും പ്രശസ്തി ഭാരമാകുന്നത് ഇതുപോലെയുള്ള അവസരങ്ങളിലാ. നീ അവളെ ഒന്ന് വിളിക്ക്. ഒരു കോംപ്രമൈസിനെങ്കിലും തയ്യാറാവാൻ പറ. കൊന്നില്ലെങ്കിലും കുഴപ്പമില്ല. നീരജയുടെ പ്രശ്നത്തിൽ നിന്ന് അവൾ പിന്മാറണം. ഇപ്പൊ അങ്ങനെ ആയടാ. ഭയം കാരണം തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കല്ലേ. അലീനയുടെ മരണമല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. അല്ലെങ്കിൽ വിലങ്ങ് വെച്ച് പൊതുജനത്തിന് മുന്നിലൂടെ നടക്കേണ്ടി വരും നമ്മളൊക്കെ. ചിലപ്പോ ഈ അറസ്റ്റൊക്കെ നടക്കുന്നത് നമ്മൾ അറിയാതെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല. നിന്നെ രക്ഷിക്കാൻ ഇനി അവള് കോടതി വരില്ലടാ. ഇപ്പോഴെന്നല്ല, ഒരിക്കലും. ഇന്നത്തോടെ അവളുടെ ആട്ടം അവസാനിക്കാൻ പോവാ. അവളെ തീർക്കാൻ പോവുകടാ. നീ
നീ അകത്ത് കിടക്കുമ്പോഴേ അതിന് സാധിക്കുള്ളൂന്ന് പുറത്ത് നിൽക്കുന്നവരുടെ ചിന്ത. ടീച്ചറിന് എന്തെങ്കിലും സംഭവിച്ച എല്ലാത്തിനെയും നശിപ്പിക്കും ഞാൻ. അഴിക്കുള്ളിൽ ഇനിയും കഴിയാൻ പോകുന്നവൻ എന്ത് മല മറിക്കുന്നാടാ പറയുന്നത്? ജീവിതകാലം മുഴുവനും എന്നെ ജയിലിനകത്ത് ഇടാൻ പറ്റുമോ സാറേ? നിന്റെ ഈ ചെറുപ്പം അവസാനിക്കുന്ന വരെ അവിടെ കടത്താൻ കഴിയും. അവിടെ നിന്ന് പുറത്തു വരുമ്പോ നിനക്കൊന്ന് നിമർന്നു നിൽക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടാവില്ല. എനിക്കല്ല, നിന്റെ അമ്മാവന്. ജയിലിനകത്ത് നല്ല സ്വാധീനമുണ്ട്. അത് വാർഡന്മാരിൽ തുടങ്ങി സൂപ്രണ്ടിൽ ചെന്ന് നിൽക്കും. എതിരാളികളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞിട്ട് വേണം അവരോട് പോരിൽ നിൽക്കാൻ. ഞാൻ ഒരിക്കലും അതൊന്നും നോക്കിയിട്ടില്ല സാറേ. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്റെ കണ്ണിലെ ശരി മറ്റുള്ളവർക്ക് വലിയ തെറ്റാ. അതവര് തിരുത്താൻ ശ്രമിക്കും. അവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നാളെ അലീന മരിക്കുകയാണെങ്കിൽ അതിന് നീയും കൂടി കാരണക്കാരണം. അവളെ പറഞ്ഞ് തിരുത്തേണ്ട സമയത്ത് തിരുത്തണമായിരുന്നു. എല്ലിന് ബലമുള്ളപ്പോ പലർക്കുമുള്ള സൂക്കേടായത്. അത് കഴിയുമ്പോ തോന്നും ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ കരുതുന്നത് ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്നവരാ. നേർവഴിക്ക് നടക്കുന്ന ആരും ഇന്നേ വരെ പശ്ചാത്തപിച്ചിട്ടില്ല. ഒരലീന ടീച്ചറിനെയും അമ്പാടിയെയും ഇല്ലാതാക്കിയെന്ന് കരുതി സച്ചിദാനന്ദൻ എന്ന രാഷ്ട്രീയക്കാരനും അയാളുടെ കൂടെയുള്ള രണ്ട് മാന്യന്മാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കാത്ത ചിലരൊക്കെ പ്രതികരിച്ചു തുടങ്ങും. എല്ലാരെയും കൊന്നിട്ട് എല്ലാ കാലവും ഈ ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല സാറേ. അങ്ങനെ ആരും ജീവിച്ചിട്ടുമില്ല. ഇതിനകത്ത് കടന്ന് കുരയ്ക്കുന്ന നിനക്ക് കോടതിയിൽ വെച്ചെന്നല്ല ഒരിടത്ത് വെച്ചും ഇനി അവളെ കാണാൻ പറ്റില്ല. നിന്റെ നെഞ്ചിനകത്ത് അവളെ പ്രതിഷ്ഠിച്ചോ, വേണമെങ്കിൽ അവളുടെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ. ഇതിനകത്ത് കടന്ന് കുരയ്ക്കുന്ന നിനക്ക് കോടതിയിൽ വെച്ചെന്നല്ല ഒരിടത്ത് വെച്ചും ഇനി അവളെ കാണാൻ പറ്റില്ല. തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അറിയൂ എന്നെ. തന്നെ അറിയാത്തവരായിട്ട് മലയാളികൾക്കിടയിൽ അധികം ആൾക്കാരുണ്ടാവില്ല. അല്ല, ഒറ്റയ്ക്കാണോ വന്നത്? മറ്റു രണ്ടുപേരെവിടെ? എടോ, തനിക്കും തന്റെ മോൾക്കും ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണോ ഞങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഞങ്ങളുടെ ഉള്ളിലുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ മനസ്സിലിടാ. അങ്ങനെയെങ്കിൽ നാളെ കൊണ്ട് ആ സത്യങ്ങളൊക്കെ കുഴിച്ചു മൂടപ്പെടും. തന്നെയും തന്റെ മോളെയും മുകളിലോട്ട് എടുക്കുമ്പോ. എന്റെ മോള് ഒരു സാധാരണ കുട്ടിയല്ല, മാലാഖ കുട്ടിയാ. എന്നുവെച്ചാ അവൾക്കൊരമ്മയുണ്ടോളോ? കാണാൻ വഴിയില്ല. അല്ലെങ്കിൽ പ്രസവിച്ചപ്പോ തന്നെ അവളെ കളഞ്ഞിട്ട് പോയി കാണും. അങ്ങനെ പോയി കഴിഞ്ഞാ തന്നെ പോലെയുള്ള അച്ഛന്മാരെ മക്കളെ അമിതമായിട്ട് അങ്ങ് കൊഞ്ചിക്കും. അന്യന് തലവേദന ഉണ്ടാക്കിയാലും കണ്ട് രസിക്കും. അതുകൊണ്ടാണോ തന്റെ മോളെ എന്തിനും പോന്നവളായത്? ആയിക്കോട്ടെ, അതില് എനിക്ക് അഭിമാനമുള്ളടോ. എന്റെ മോളെ ഞാൻ നല്ല നിലയിലല്ല വളർത്തിയത്. ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കി സമ്മതിച്ചു. പക്ഷേ നിന്റെയൊക്കെ പിതാക്കന്മാര് നിന്നെയൊക്കെ നല്ല രീതിയിൽ വളർത്തിയതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ പേ പിടിച്ച പോലെ ഓടുന്നത്. നിങ്ങൾ പൊക്കോ, രണ്ടെണ്ണം പൊട്ടിക്കണെങ്കിൽ പൊട്ടിക്കാൻ സാറേ. നാളെ തീർക്കല്ലേ. കൊല്ലാൻ പോകുന്നവനെ എന്തിനാടാ തല്ലുന്നത്? നിങ്ങൾ വയ്ക്കും.
എത്ര നല്ല നിലയിൽ മക്കളെ വളർത്തിയാലും ചില നേരത്ത് അബദ്ധങ്ങളൊക്കെ പറ്റും. അതിന്റെ ഫലം അനുഭവിച്ചവർക്കില്ലാത്ത വേദനയാണോടോ തനിക്കും തന്റെ മോൾക്കും? ആണോടോ? ഞങ്ങളുടെ വേദന എന്താണെന്നൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാവും. നാളെ ബലി കൊടുക്കാൻ പോവല്ലേ ഞങ്ങളെ? ബലി കൊടുക്കുന്നതിന് മുമ്പ് നീ വരണം, മറ്റു രണ്ടുപേരെയും കൂട്ടിക്കോ. അപ്പൊ നിനക്ക് തരാനുള്ള ഉത്തരം എന്റെ മോള് തന്നെ തന്നിരിക്കും. എന്താണോ ആ ഉത്തരം? ഏ, ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തെക്കാളും അവക്ക് ഇനി എന്താണോ പറയാനുള്ളത്? ഒരുത്തിയെ ഇരുട്ടിന്റെ മറവിൽ ഞങ്ങൾ കടിച്ചു കീറി, ശരിയാ. എന്നാൽ നാളെ അതേ അനുഭവം തന്റെ മോൾക്കും ഉണ്ടാവും. ഇവിടെ തനിക്ക് ചുറ്റും നിന്നവരെയൊക്കെ കണ്ടല്ലോ, അവര് തനിക്ക് കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കാട്ടിത്തരും. ഒരിക്കലങ്ങനെ ചെയ്തതുകൊണ്ട് നീയൊക്കെ എന്താടാ നേടിയത്? ഇപ്പൊ കിടന്ന് ഓടുകല്ലേ? നിനക്കിപ്പോ മുഖ്യമന്ത്രി കസേരയോട് പോലും താല്പര്യം കാണില്ല. ഇനി അന്നത്തെ ദിവസം ആവർത്തിച്ച ഉടുതുണിയില്ലാതെ നിന്നെയൊക്കെ പൊതുജനം നിരത്തിലൂടെ നടത്തിക്കോടാ. അലീന മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. മൂന്ന് വേട്ടനായ്ക്കളെ, നിന്നെയൊക്കെ ഇപ്പൊ സ്നേഹിക്കുന്ന ജനം തന്നെ കല്ലെറിഞ്ഞ് കൊല്ലൂടാ. അങ്ങനെ ഒരു ദിവസം വരാതിരിക്കാൻ ആരുടെയൊക്കെ അന്ത്യകൂദാശ കൂടണോ അത് ഞാൻ കൂടിയിരിക്കും. ഇന്നലെ മോളുമായിട്ട് സംസാരിച്ചിരുന്നതുകൊണ്ട് ഏറെ വൈകിയാ കിടന്നത്. എങ്കിലും 5 മണിക്ക് എഴുന്നേക്കുന്ന പതിവ് തെറ്റിച്ചില്ല. ഇന്നലെ മോള് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. എന്തോ ഒരു ഭാരം ഉള്ളിലുള്ളതുപോലെ തോന്നി. അമ്പാടി വല്ലാതെ അലട്ടുന്നുണ്ടല്ലേ? അത് മാത്രമല്ല ഇപ്പൊ എന്റെ വേദന, മറ്റൊരു വലിയ പ്രശ്നം എന്നെ അലട്ടുന്നുണ്ട്. അതേപറ്റി ഞാനിന്ന് പുറത്തുപോയി വന്നിട്ട് പറയാം. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം ഇന്നലെ അമ്മയ്ക്കൊപ്പം ഒരു രാത്രി ഒന്നിച്ച് കഴിയാൻ പറ്റി എന്നത് മാത്രം.
ഇന്നലെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് പലതും മോള് കേട്ടില്ലാന്ന് തോന്നുന്നു. ആരാ മോളെ ഇപ്പൊ അലട്ടുന്നത്? അമ്പാടിയല്ലെങ്കിൽ പിന്നെ മോളുടെ അമ്മയായിരിക്കും. ഈ ഒരിക്കലുമല്ല, അമ്മയുടെ കാര്യത്തിൽ ഞാനിപ്പൊ ഹാപ്പിയാ. അമ്മയെ മോള് വിളിക്കാറുണ്ടോ? ആ, ഇനി വിളിക്കുമ്പോ എനിക്കും കൂടി ആ മൊബൈൽ ഒന്ന് തരണേ. ആ അമ്മയുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാലോ. എന്താ, അത് കേൾക്കാനുള്ള അർഹത എനിക്കില്ലേ? മോളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അതേപ്പറ്റി ഒന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ഇനി നമ്മൾ തമ്മില് കാണുമെന്ന് പോലും ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ മോള് പുറത്തേക്കൊന്നും പോകണ്ട. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. മോൾക്ക് എവിടുന്നൊക്കെയോ ഭീഷണിയുണ്ട്. അത് ഈ നോവൽ എഴുതിയപ്പം മുതലുണ്ടല്ലോ. ഞാൻ മോളോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ. എല്ലാം അവസാനിപ്പിച്ചിട്ട് അമ്പാടിയെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ. എന്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടമ്മേ. എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് നേടിയെടുത്തിരിക്കും. മോള് കുളിച്ച് റെഡിയായിക്കോ, അപ്പോഴേക്കും അമ്മ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി വെക്കാം. ആരോ വന്നല്ലോ, ഞാൻ നോക്കാം.